മഹാദേവ, മുതലാളി ആ പാപ്പിനെ കൊല്ലാൻ പറഞ്ഞത് എല്ലാവരുടെയും ജീവൻ അപകടത്തിലാക്കും. എനിക്ക് നല്ല പേടിയുണ്ട് മഹാദേവ. ഇതിന്റെ അവസാനം എങ്ങനെ ആയിത്തീരുമെന്ന് ഓർത്തിട്ട് എന്റെ കാൽക്കീഴിലെ ഭൂമി പിളരുന്നത് പോലെയുണ്ട്. 9 വർഷങ്ങൾക്ക് മുൻപ് പാവം ഒരു സർപ്പം മരണപ്പെട്ടു. മരണമല്ല, തെറ്റ് തെറ്റ്, മരണമല്ല, കൊല. നാഗമാണിക്യത്തിന് വേണ്ടി ചെയ്ത കൊല. അതൊന്നും ഒരു കാരണമാക്കി എടുത്ത് എന്റെ മകന്റെ ജീവൻ ഒരാപത്തും വരുത്തല്ലേ മഹാദേവ. എന്റെ മകനെ കാത്തുകൊള്ളണേ. ചേട്ടാ, ഇന്നൊരു നല്ല ദിവസമല്ലേ? ഹോമം, പൂജ, നാഗപ്രതിഷ്ഠ എല്ലാം നടത്തി. നാഗൻ തന്നെ വീട്ടിലേക്ക് വന്ന് എല്ലാവർക്കും ദർശനവും തന്നുവല്ലോ. അതിലും സന്തോഷമുള്ളത് നാഗത്തെ കൊല്ലണമെന്ന് മുതലാളി പറഞ്ഞല്ലോ. നല്ലതുപോലെ അതിനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. സത്യമായും നമുക്ക് എല്ലാവർക്കും പുണ്യം ലഭിക്കുകയും ചെയ്യും. അതോറപ്പാ. നീ പറഞ്ഞ പുണ്യമില്ലേ, എന്റെ ജീവിതത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ അത് പാപമായിട്ട് മാറും. ഏയ്, എന്താ പറ്റിയത്? ഞാൻ എത്ര സന്തോഷത്തോടെ സംസാരിച്ചേ, എന്നിട്ടും നിങ്ങളെന്താ ആകാശം പൊട്ടിവീണ പോലെ നിൽക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എന്തായത്? ആദ്യം നീ മുതലാളി പറഞ്ഞ പണി ചെയ്യാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് നിനക്ക് കുടിക്കാൻ സമയമുണ്ടല്ലോ. ദിവസം മൊത്തം ഇരുന്ന് കുടിച്ചോ. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യാൻ നോക്ക്. മിണ്ടാതെ വണ്ടി ഓടിക്കണം. ഇതിനകത്തൊന്ന് ചീറ്റയുടെ സൗണ്ട് കേൾക്കണ്ടല്ലോ. നീയോ ആ ഡ്രൈവറിനൊപ്പം കൂടി എന്നെന്താ ഉപദേശിക്കാൻ നോക്കണോ? പാടി എന്താ ചിന്ന, ആ പാമ്പിനെ എന്തിനാ ഉപദ്രവിക്കുന്നേ? അതെന്താ നിന്നോട് ചെയ്തേ? എന്നോട് ചെയ്തിട്ടുമ്പോ ഞാനെന്താ വെറുതെ ഇരിക്കണോ? അതെ, കൊറേ പാമ്പുകളെ കണ്ടവനാണ് ഞാൻ. നീ എന്താ എന്നെ പഠിപ്പിക്കാൻ വരണോ? വായമൂടി വണ്ടി ഓടിക്കാൻ നോക്ക്, മനസ്സിലായോ? നമ്മളെ പോലാളി ഉണ്ടല്ലോ ഈ പീറ പാമ്പിനെ പിടിക്കാൻ. ഏതൊരു വലിയ പാമ്പാട്ടിനെ വിളിച്ചോണ്ട് പോന്നേക്കരുത്. എന്നോടെ കാരം പറഞ്ഞിരുന്നെങ്കിണ്ടല്ലോ ഈ നേരത്തിനുള്ളിലെ ഇതിന്റെ അടിയന്തരം കഴിച്ചത്. എന്ത് ചെയ്യാനാ മധു? ചില സത്യങ്ങൾ അങ്ങനെയാണ്. എന്റെ ചിന്തയിപ്പോ ആ സർപ്പത്തെ കൊണ്ടുപോയവൻ അതിനെന്ത് ചെയ്തിട്ടുണ്ടാവും ഓർത്തിട്ട. ഇറങ്ങിക്കോ, മുതലാളി പറഞ്ഞ സ്ഥലമെത്തി. ആ ഇറങ്ങ. എവിടേക്കാ നീ പോകുന്നേ? നിക്കടാ, എവിടേക്കെന്നാ ചോദിച്ചേ? ഇവിടെ മതി, നാഗദേവതയെ തുറന്നു വിടാൻ പറ്റിയ സ്ഥലമാണിത്. വളരെ പ്രശസ്തമായ കാടാണ്. എന്താ ദേവതയാ? നിന്റെ ദേവതേ എന്താ ചെയ്യണേന്ന് നോക്കാം. കണ്ടാ, നിന്റെ ദേവത ഒന്നും ചെയ്യില്ല. നമുക്കതിനെ കത്തിച്ചളയാം. എന്താ നീ പറയുന്നേ? മുതലാളി പറഞ്ഞത് കാട്ടിലേക്ക് വിടാനല്ലേ? എന്നെ കൊണ്ട് പറ്റില്ല, ഇത് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. വേണ്ട വേണ്ട, ചെയ്യരുത് ചെയ്യരുത്. എന്നെ കൊണ്ടാവില്ല ഇത് കണ്ടിരിക്കാൻ. ഞാൻ പോവാ, ഞാൻ പോവാ. Oh no!
ഇവരിൽ ആരാണ് എന്റെ ആദിശേഷനെന്ന് ഞാൻ ഇന്ന് തന്നെ കണ്ടെത്തിയ മതിയാകും. ആരാണ് ആ പെൺകുട്ടി? എവിടുന്നായിരിക്കും വന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല തൃശൂർ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല? എന്റെ പേര് ശിവാനി. ഞാനും നീയും സമയമായി, വേഗം വരാൻ നോക്ക്. അത് ആ കുട്ടി സത്യത്തിൽ ബർത്ത്ഡേ വിഷയം തന്നെ വന്നതായിരിക്കും. വെറുതെ പിന്നാലെ കറങ്ങി നടന്നാൽ സത്യം മനസ്സിലാവില്ല. ശരിക്കുള്ള സത്യത്തെ എനിക്ക് മനസ്സിലാക്കിയേ മതിയാവും. അത് മൊത്തം വൈകാതെ. അതിനുവേണ്ടി ഞാൻ ഇവന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതിനു പറ്റിയൊരു മാർഗം ഞാൻ കണ്ടെത്തിയേ മതിയാകും. ആ കുട്ടി ചിലപ്പോ ഇനിയും വരുമായിരിക്കോ? എന്താ ഇവിടെ ഇരിക്കുന്നത്? വന്ന് ബസ്സിൽ കയറ്. എന്റെ ആദിശേഷൻ എന്തോ അപകടത്തിലാണെന്ന് തോന്നുന്നു. ആദ്യം അവനെയും അവന്റെ കൂട്ടുകാരെയും രക്ഷിക്കണം. ഞാൻ പുറത്ത് കടന്നേ തീരും. ഗരുഡന്റെ മായയിൽപ്പെട്ട എല്ലാവരും അബോധാവസ്ഥയിലായി. ഇപ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യണം. പരമേശ്വര, ഞാൻ നിന്റെ പരമഭക്തയാണെന്നത് സത്യമാണെങ്കിൽ ഈ അപകടത്തിൽ നിന്നും എല്ലാവരെയും നീ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വാ നന്ദിച്ച, എന്താണോ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഇന്നലെ മുതല് മനസ്സിനെന്തോ വല്ലാത്തൊരു വിഷമം പോലെ മുതലാളി. വെറുതെ ഇരിക്കുമ്പോഴും പേടി തോന്നുക. രാത്രി ഒന്ന് രണ്ട് തവണ ഞെട്ടി എഴുന്നേക്കൂടി ചെയ്തു. എന്താണോ സ്വപ്നത്തിലും പാമ്പ് വരാൻ തുടങ്ങിയോ? എന്റെ സ്വപ്നത്തിലാകെ നമ്മൾ വീട്ടിൽ കണ്ട പാമ്പാണ് മുതലാളി. നോക്കൂ നന്ദിച്ച, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഈ ലോകത്തില് പാമ്പുകടി ഏറ്റു മരിക്കുന്നവരെക്കാളും പാമ്പെങ്ങാനും കടിച്ചാലോ എന്ന ടെൻഷനിൽ മരിക്കുന്നവരാണ് കൂടുതൽ. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഇന്നലെ എന്തൊക്കെയാ സംഭവിച്ചത്? എന്നിട്ടൊന്നും വരില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ മുതലാളി? നമ്മുടെ വീട്ടിലൊരു പാമ്പ് കയറി, നമ്മളതിനെ പിടിച്ചു, അതിനെ കൊന്നു കളഞ്ഞു. ചാപ്റ്റർ ക്ലോസ്. ചത്ത പാമ്പിനെ മനസ്സിലിട്ട് വെറുതെ മനുഷ്യന്റെ മനസ്സമാധാനം കളഞ്ഞ്. അതത്ര നിസ്സാരമായിട്ട് എടുക്കേണ്ട കാര്യമല്ല മുതലാളി. വീട്ടിലേക്ക് വന്ന സർപ്പത്തെ കൊന്നത് ശരിയായില്ലെന്നാ തോന്നുന്നത്. ആ പാമ്പിനെ കൊല്ലാതെ വിട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ള കാര്യം നിനക്കറിയാവുന്നല്ലേ. ഞാൻ പിന്നെയും പിന്നെ അത് തന്നെ പറയാന്ന് കരുതല്ലേ. ഇന്നലെ മക്കളുടെ പിറന്നാളായിരുന്നില്ലേ? നാഗപ്രതിഷ്ഠയും നാഗപൂജയും, അതോടൊപ്പം ഒരു നാഗത്തിന്റെ മരണവും. എനിക്കെന്തോ ശരിയായില്ലെന്നൊരു തോന്നല്. അതിന് വേറെ അർത്ഥമൊന്നും നീ കാണണ്ട. അങ്ങനല്ല മുതലാളി, എന്നാലും ഒരു പാമ്പ്.
എന്തോ പാമ്പെന്നോ മറ്റോ പറയുന്നു കേട്ടു. എന്താ പിന്നെയും പാമ്പിനെ ഇവിടെ കണ്ടോ? അല്ല ദമയന്തി, അത് അമ്പലത്തിലേക്ക് പൂ കൊടുത്തു വിടുന്ന കാര്യം പറഞ്ഞതാ. നന്ദീശം പൂവെന്നാ പറഞ്ഞത്, നീ പാമ്പെന്ന് കേട്ടതാ? ഇല്ലില്ല, ഞാൻ ശരിക്കും കേട്ടത് പാമ്പെന്ന് തന്നെയാ പറഞ്ഞത്. ഇല്ല കൊച്ചമ്മേ, കേട്ടത് ചിലപ്പോ മാറിപ്പോയതായിരിക്കും. മുതലാളി പറഞ്ഞാ ശരി. നന്ദീശ, നീ വെറുതെ എന്നോണ പറയണ്ട. ദമയന്തി, ഫസ്റ്റ് ഓഫ് ഓൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് കാര്യമായിട്ടൊരു ചർച്ചയിലായിരുന്നു. നീ പോകാനല്ലേ പറഞ്ഞത്? എവിടെ വെച്ചോ അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയരുത്, പ്രത്യേകിച്ചും വീട്ടില്. ഇവരൊക്കെ ഒരു ചെറിയ കാര്യം അറിഞ്ഞാൽ പോലും ഹീറോകളായ നമ്മള് വില്ലന്മാരായി മാറും. ഇനി മുതലെങ്കിലും സാഹചര്യം അറിഞ്ഞ് സംസാരിക്കാൻ നോക്ക്. ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാന്ന് പറഞ്ഞതല്ലേ? എത്ര പ്രാവശ്യം പറയണം നിന്നോട്? അബദ്ധം പറ്റിയാ മുതലാളി. മക്കളെ, എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല. ഇത് നിങ്ങൾ ആരോടും പറയല്ലേ, പുറത്തറിഞ്ഞ എന്റെ പണി തന്നെ പോകും. ടെൻഷൻ അടിക്കല്ലേ അങ്കിൾ, ഞങ്ങൾ ആരോടും പറയില്ല. കുട്ടികളെ, ഇന്ന് നമ്മൾ വെള്ളത്തിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും എങ്ങനെ വേർതിരിക്കാമെന്ന് പഠിക്കാം. ശ്രദ്ധിച്ചോണം. ഓക്കെ ഓക്കെ മാം. എക്സ്ക്യൂസ് മീ മാഡം, അങ്കിതന്റെ ബാഗിൽ നിന്ന് അവന്റെ സ്കൂൾ ഫീ മിസ്സായിട്ടുണ്ട്. ഇവന്റെ ക്ലാസ്സിലുള്ളവരെ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഉള്ളവരും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ദേ നോക്ക്, എല്ലാവരും ഇവിടേക്ക് വരും. നിങ്ങളല്ലേ ആരെങ്കിലും അങ്കിതന്റെ പൈസ എടുത്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ എല്ലാവരുടെയും ബാഗ് എനിക്ക് പരിശോധിക്കേണ്ടി വരും. ആദിശേഷന്റെ കാലിലെ ചിഹ്നം കണ്ടുപിടിക്കാൻ ഇതാണ് പറ്റിയ അവസരം. നിർത്ത്, ഇതിന്റെ ആവശ്യമില്ല, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നീ പോ. എനിക്കറിയാം ഇന്നത്തെ കുട്ടികൾ എടുക്കുന്ന പണം എവിടെയാ ഒളിപ്പിച്ചു വെക്കുന്നതെന്ന്. ഓരോരുത്തരായി വന്ന് നിങ്ങളുടെ ഷൂസും സോക്സും അഴിച്ചു വെക്കും. സാർ, സാർ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ എന്തിനു പണം മോഷ്ടിക്കണം? മിണ്ടി പോകരുത്, ആദ്യം നിന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. വന്നതിന്റെ ഷൂവും സോക്സും അഴിച്ചു വെക്കും. സാർ പറയുന്നത് അനുസരിക്ക്. നിന്റെ ഷൂവും സോക്സും അഴിച്ചു വെക്ക്. അല്പസമയത്തിനുള്ളിൽ എന്റെ ആദിശേഷം ഇവനാണോ എന്ന് മനസ്സിലാക്കാം. ത്രികാലമുനികൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് എന്റെ ആദിശേഷനെ തിരിച്ചറിയാൻ പറ്റും. സാർ, കാണാതെ പോയ പൈസ കിട്ടി. സാർ, കിട്ടിയ അവസരം പാഴായി പോയല്ലോ.
ഞാൻ എന്തായി കണ്ടത്? ശരിക്കും ഞാൻ എന്നെ തന്നെയാണോ കണ്ടത്? ഇതെങ്ങനെ സംഭവിച്ചു? ചേച്ചി, എന്താ ചേച്ചി, എന്താ ഇവിടെ വന്നിരിക്കണേ? ഓ, ഇവിടെ ഇരുന്ന് അളിയനെ നോക്കി അങ്ങ് രസിക്കുകയാണല്ലേ. കണ്ണും ചിമ്മി ചിമ്മി കാത്തുവച്ചതെല്ലാം കട്ടെടുത്ത കള്ളക്കുറുമ്പി. എന്ത് പറയാനാ ഗോവിന്ദ, ഈ വീട്ടില് ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. ശരിയാ ചേച്ചി, 100% ശരിയാ. എനിക്കും പലതവണ അങ്ങനെ തോന്നിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആ രഹസ്യം നമ്മളെ എല്ലാം ആപത്തിലാക്കുമോ എന്നുള്ളൊരു വല്ലാത്ത ഭയമുണ്ട് എനിക്ക്. ആ നന്ദീശനല്ലേ, അവൻ അളിയനെ സംബന്ധിക്കുന്ന എന്തോ വലിയ രഹസ്യം അറിയാവുന്ന എനിക്ക് തോന്നുന്നത്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും അളിയൻ അവനോട് ഇത്രയേറെ സ്നേഹം കാണിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല ഗോവിന്ദ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ? അതൊന്നും എനിക്കറിയില്ലേ. പക്ഷെ ഒരു കാര്യം സത്യം, നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു രഹസ്യം ഈ വീട്ടിലുണ്ട്. എനിക്ക് എന്തായാലും അവരുടെ വീട്ടിലെത്തിയേ പറ്റൂ. അതിനുവേണ്ടി എനിക്ക് വാഹനം നിർത്തിയേ മതിയാകും. അണ്ണാ ടയർ പഞ്ചറായി, 10 മിനിറ്റ് എടുക്കും. കൊച്ചുമുതലാളി, അന്ന് പൂജ ചെയ്യുന്നിടത്ത് വന്നില്ലേ ആ കുട്ടി? അതെ, അവളാണല്ലോ. പക്ഷേ അവളെന്ത് ഇവിടെ ചെയ്യുന്നേ? വാ. ഹലോ, എന്തിനാ കരയുന്നേ? എനിക്ക് വല്ലാതെ വിശക്കുന്നു. വിശക്കുന്നു? എന്താ, നിന്റെ അച്ഛനും അമ്മയും ഒന്നും കഴിക്കാൻ തന്നില്ലേ? ഇല്ല, എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല. ഞാൻ അനാഥയാ. എവിടെയാ നിന്റെ വീട്? ആരാ നിന്നെ നോക്കുന്നേ? ഇല്ല, എനിക്ക് ആരുമില്ല. ഇവിടെ എവിടെയെങ്കിലൊക്കെ കറങ്ങി നടക്കും. മഴ വന്നാ ആ പഴയ മണ്ഡപത്തിലേക്ക് പോവും. അമ്മേ, എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാ കുറച്ച് വെള്ളം കുടിക്കും. ഇനി ഞാൻ പോട്ടെ. നിൽക്കാൻ ഒന്ന് പറയൂ അതിശേഷം. ഏ, നിൽക്ക്. നീ അനാഥയാണെങ്കി എന്റെ ബർത്ത്ഡേക്ക് നിന്നെ ആരാ കൊണ്ടുവന്നേ? എന്റെ ബർത്ത്ഡേ വിഷയം മാത്രം എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വന്നേ? അന്ന് നിന്റെ ബർത്ത്ഡേക്ക് എത്ര ആളുകൾക്കാ ചോറ് കൊടുത്തത്? നീ കാരണം കുറെ ആളുകളുടെ വിശപ്പ് മാറിയല്ലോ. നിനക്ക് നല്ലത് വരണമെന്ന് തോന്നി, അത് പറയണമെന്നും. അതുകൊണ്ട് മാത്രാ വന്നേ. ആ ദിവസത്തിന് ശേഷം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. നോക്കുകൊച്ചു മുതലാളി,
ഇവളെ കണ്ടാലേ അറിയാം പാവം കുട്ടിയാന്നാ തോന്നുന്നേ.